പിന്നെ ചുമ്മാ തുരത്തി തുരത്തി അടിച്ചിട്ട ഞാൻ തുരത്തി തുരത്തി അവനും വലിയ കാര്യമായിട്ട് നമ്മൾ എടുക്കുന്നില്ല. നോക്കുമ്പോൾ അവളും പറഞ്ഞിട്ടില്ല എന്റെ മോനെ നമ്മൾ തന്നെ പറഞ്ഞു വിചാരിച്ചു ജന്മത്തോട് വിചാരിച്ചു കാണിക്കത്തില്ല, ഐ മീൻ ഉറക്കത്തിൽ പോലും വിചാരിച്ചു കാണിക്കത്തില്ല. സൊനൈസിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് താഴെ കളിക്കുന്നത് കാട്ട് രൂപ സോ വിടാൻ പാടില്ല. ലോഞ്ച് റൂബിനെ അവിടെ ലോഞ്ച് ഇട്ട് പിടിക്കുന്ന ആഗ്രഹമുണ്ടൊക്കെ നൈസിട്ട് അവൾ ലോഞ്ച് ഇട്ടാണ് കളിക്കുന്നത്. സ്ഥലത്തിൽ ലോങ് ഐ മീൻ ഷോർട്ട് റേഞ്ച് പോയി അവളെ പെട്ടെന്ന് തന്നെ പിടിക്കാൻ പറ്റുന്ന കുറവുണ്ടൊക്കെ നൈസിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ നൈസിട്ട് അവനെ ഷോർട്ട് റേഞ്ച് പോയി ഇടിച്ചു വരാനുള്ള പ്ലാനാണ് നിൽക്കുന്നത്. സോ അതിൽ ഓടി വരുന്ന സമയത്ത് നമ്മൾ നൈസിട്ട് ബുഷ് ആയിട്ടുണ്ട്. സ്വന്തം അവൻ പെട്ടെന്ന് കാണുമെന്ന് വിചാരിച്ചു ഓക്കെ നോക്കുമ്പോഴത്തേക്കും എന്റെ മോനെ ലോഞ്ച് ഇട്ട് അവളെ പൊടിച്ചു ക്രോണോ ഇട്ട് എന്റെ ഇടിക്കാൻ നോക്കുമ്പോൾ ഇരുന്നൊക്കെ തരുന്നു. എന്റെ മോനെ കളി പഠിച്ച് എന്റെ മോനെ പെണ്ണ് കളി പിടിച്ചു ഓക്കെ എന്തായാലും അവളെ അടിക്കാൻ വേണ്ടി പോയാൽ നമ്മൾ സ്കാലറ്റ് ഹെഡ് ഒക്കെ കൊടുത്തു. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു ഓക്കെ അവളെ ഏതടിച്ച് ഏതാണ് അടിച്ചു മീൻസ് ആ ലോഞ്ച് റൂബി ലോഞ്ച് റെക്കെടുത്തിട്ട് ഏറാ ഏതാ ലെവൽ കളി കളിക്കുന്നത് അറിയിച്ചു ഓക്കെ ഞാൻ കുറെ ഗ്ലൂ ആണ് കണ്ടിട്ടുണ്ട്. ഈ ഒരു മാച്ച് ഇനി ഈ റൗണ്ട് നിന്ന് ലോഞ്ച് എടുക്കുന്ന എനിക്ക് പറഞ്ഞു നടക്കുന്ന ആൾക്കാർക്ക് എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു മാച്ച് എടുക്കാൻ പറ്റും. ഐ മീൻ ഈ ഒരു റൗണ്ട് എടുക്കാൻ പറ്റും ഓക്കെ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ രക്ഷം കൊടുത്തിട്ടുണ്ട്. പക്ഷെ എങ്ങോട്ടാ പോയത് ആ വരെ ഐ മീൻ ബഹിരാകാശത്തേക്ക് പോകുന്നു തോന്നുന്നു. സോൺ ഔട്ടായി നമ്മൾ നൈസിട്ട് ആ ഒരു മാച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒന്നേ ഒന്ന് ഗൈസ് ഒന്നേ ഒന്ന് മാച്ചിട്ടുണ്ട് ഓക്കെ എന്നാലും ഫുൾ പ്രതികാരം കിട്ടാൻ പറ്റും. നമ്മൾ നൈസായിട്ട് വന്നാൽ പറന്ന് നടക്കുമ്പോൾ ഐ മീൻ നമുക്ക് മറക്കാറിയെന്ന് ചോദിച്ചാൽ നമ്മൾ നൈസായിട്ട് അവർ പറക്കുന്നതിന്റെ ഷൂ എടുത്തിട്ടുണ്ട്. അതേപോലെ മറ്റേ എന്താ കൈ കിട്ടാത്ത തേങ്ങ ആ പിന്നെ അവൾ പറത്താടിക്കാൻ ഇതെന്താ കൈ കിട്ടാത്ത തേങ്ങ ഞാൻ ഓടി വന്ന് കെണ്ണു വരുമ്പോഴത്തേക്ക് സാധനം താഴെ പോകുന്നൊക്കെ എന്താ പറയുക സീയർ കണ്ടു നമുക്ക് ഓടുമ്പോൾ ഗണ്ണ് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. ആ വരുമ്പോഴത്തേക്ക് ബ്ലൂം വീഴത്തില്ല ഗണ്ണ് സ്വിച്ച് ചെയ്യത്തില്ല എന്ത് തേങ്ങ കണ്ടാണ് അതൊക്കെ ഏത് നേരത്തെ ആ ഗണ്ണ് എടുത്ത് ഞാൻ ചോദിക്കുന്നത് ഓക്കെ നൈസിട്ട് ഒരിക്കലും കേസ് ഒരിക്കലും നമ്മൾ ആ ഒരു ഗണ്ണ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കെണ്ണിന്റെ പേര് എനിക്ക് അടുത്ത സറേ നടക്കുക ചെയ്യുന്ന കമ്പനിയൊക്കെ എന്തായാലും കൈതീരെ ഗണ്ണെന്നാണ് അവൾ പറയുന്നത്. എന്തായാലും ആ ഒരു ഗണ്ണ് എനിക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം എപ്പോഴൊക്കെ എടുത്താലും ഒന്നെങ്കിൽ ഗ്ലൂടാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഗണ്ണ് വെക്കാൻ പറ്റത്തില്ല ഓക്കെ എന്തായാലും നോക്കുമ്പോഴത്തേക്ക് ഓക്കെ പറക്കുന്ന ഷൂ ഉണ്ടല്ലോ പിന്നെന്തിന് ഭയം നോക്കുമ്പോഴത്തേക്കും അവൾ പറന്ന് നോക്കുന്നുണ്ട്. സോ എവിടെ പോയി അവൾ പറഞ്ഞ ഏതെങ്കിലും മോനെ കൊളിച്ചിരിക്കുന്നുണ്ടായിരിക്കും. സോ നൈസിട്ട് ആ വീടിന്റെ മണ്ടൊക്കെ എന്തോ പൊട്ടുന്നുണ്ട്. സോ നൈസിട്ട് അങ്ങോട്ട് നോക്കണം ചോദിച്ചു ഓക്കെ നൈസിട്ട് നോക്കുമ്പോഴത്തേക്ക് ഓ ആയിക്കോട്ടെ അവൾ ഒളിച്ചിട്ടുണ്ട് കാട്ടുപാടോ ഒക്കെ എന്തായാലും നമ്മുടെ പരിപാടി ഇപ്പോൾ. സോ നൈസിട്ട് അവൾക്ക് മാത്രമേ ഗ്ലൂ ആഡ് അറിയത്തുള്ളൂ ഓക്കെ എന്തെങ്കിലും ഗ്ലൂ ഉണ്ടായിരുന്ന സമയം എന്തായാലും ലിമിറ്റഡ് നമ്മൾ നോ ആയതുകൊണ്ട് പിന്നെ എത്ര മാത്രം അവൾ ഗ്ലൂ ആഡ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും ഓക്കെ ഇത് വേറെ ലെവലാണ് ഓക്കെ എന്തായാലും വൺ വീഡിയോ മാച്ച് ആകുമ്പോൾ തന്നെ ഏത് ലെവൽ ഗ്ലൂ ആണ് നമ്മൾ ഇടുന്നത്. സോ നൈസിട്ട് ഗ്ലൂ ആയിട്ട് വേർപ്പിക്കുന്നത് ഓക്കെ എന്തായാലും ബഗ്ഗിങ്കി ബഗ് അടിപ്പിച്ച് അവിടെ കൊല്ലാന്ന് വിചാരിക്കുന്നത്. സോ അതിലേക്ക് ചത്തു 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 ഉപ്പ് പോകുമ്പോൾ ഏതാ ഗ്ലൂ ആണ് ഏതാ ഗ്ലൂ മസ്ത് ഇപ്പൊ അതിനൊക്കെ ചാർജ് തരുമോ ഗൈസ് നമ്മൾ ഷൂവിന് ചാർജ് തന്നു ഓക്കെ എന്തായാലും അവളവിടെ പെട്ട് കിടക്കുവാണ്. സോ നൈസിട്ട് കയറി ഇടിച്ച് വരാൻ വിചാരിക്കുന്നുണ്ട് അവളുടെ വീക്ക് പോയിന്റ് അത് തന്നെയാണ് കാരണം ഫിസ്റ്റ് ഷോർട്ട് റേഞ്ച് നമ്മൾ കുറി തേങ്ങ ചെയ്യാൻ പറ്റില്ല മാത്രം അവളുടെ കയ്യിൽ ജോഞ്ചർ കൂടെ ഓക്കെ നമ്മളൊന്നും നോക്കുന്നില്ല നൈസിട്ട് മണ്ടക്ക് കയറാൻ വേണ്ടി നോക്കുന്നുണ്ട് ഓക്കെ നൈസിട്ട് മിക്കം താഴെ അവൾ ഇറങ്ങി ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു മിക്കാറ് നോക്കിയപ്പോഴത്തേക്കും ഓക്കെ താഴെ ഇറങ്ങിയിട്ടില്ല സോ കയറിച്ചില്ല ഓക്കെ അവൾ മിക്കാറുണ്ടെങ്കിലും ബഗ് അടിച്ച് കിടക്കാൻ ചാൻസ് വളരെ 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 കൂടുതലാണ് കാരണം അങ്ങനെയാണ് ഓക്കെ അമ്മമാതിരി നമ്മൾ ഗ്ലൂ ആയിട്ട് ഓക്കെ നോക്കുമ്പോഴത്തേക്ക് അവിടെ കാണുന്നില്ല പടച്ചോ നൈസിൻ ഓക്കെ ഇവിടെ ഒരു ഹോൾ കാണുന്നു. സോ അതിനെ നോക്കുമ്പോഴത്തേക്കും ഒളിച്ചിരിക്കുക ഏതാണ് ജമ്മു എമ്മേജി അവളുടെ എം ഐ ടി ഞാൻ ലോഞ്ചറാന്ന് വിചാരിച്ചു സ്വന്തം ഏത് ഗ്ലൂ ആണ് ഓക്കെ നൈസിട്ട് അവിടെ ഓക്കെ അവിടെ കൂട്ടിട്ടുണ്ട് ഓക്കെ നമുക്ക് നൈസിട്ട് ഈ ഒരു ഗ്ലൂ ആയിട്ട് മൊത്തം ഈ റൂം മൊത്തം പൂട്ടുന്ന ആഗ്രഹമുണ്ട്. നോക്കുമ്പോഴത്തേക്കും തന്നെ സോണും വരുന്നുണ്ട് ഓക്കെ സോണും വരുന്നുണ്ട് അവളവിടെ പൂട്ടുകൾ ചെയ്തിട്ടുണ്ട്. സോ അതായത് എങ്ങോട്ട് ഇറങ്ങാൻ നൈസിട്ട് താഴെ കറിയുമ്പോൾ അങ്ങോട്ട് പോകാൻ വഴി ഉണ്ടായിരുന്നില്ല. സോ എന്നാലും വീടിന് മണ്ടൊക്കെ ഇറങ്ങി ചോദിച്ചാൽ കേറുകയും അവളും കയറി എന്റെ ഇവർക്കൊക്കെ കയറാൻ എന്റെ പേര് വഴി ഉണ്ടായിരുന്നു. സോ എന്നാലും ഗൈസ് അടിച്ച് നമ്മൾട്ട് ഓക്കെ ഒരു ഉറക്കി കളഞ്ഞൊക്കെ ഉറക്കി കളഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഇമോട്ടൊക്കെ എടുത്തു എന്റെ അമ്മനെ കൊടിയൊക്കെ കുത്തുന്നു പൊന്നു മോളെ നിന്റെ നെഞ്ചത്തേക്കുള്ള അടുത്ത കൊടി ഞാൻ കുത്തുവിടും നീ കണ്ടോ അടുത്ത കൊടി എന്റെ വക അതിന് നമ്മൾ അടുത്ത റൗണ്ട് പറഞ്ഞിട്ടുണ്ട് നാലാമത്തെ റൗണ്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നോക്കുവാണെങ്കിൽ 3-1 നിൽക്കുന്നു ഓക്കെ എന്തായാലും ഈ ഒരു മാച്ച് അവൾ ജയിച്ചാൽ 3-1 ആവും അതേപോലെ ഞാൻ ജയിക്കുവാണെ 2-2 ഓക്കെ ജസ്റ്റ് ഇന്ന് നടത്തില്ല നോക്കുന്നത് അവൾ പറക്കുന്നു ഞാൻ പറക്കുന്നു ഒരു ഹെഡ് ഒക്കെ കയറിപ്പോ നമ്മൾ നോക്കില്ല ഏതാട്ടി ഏതാട്ടി ഓക്കെ നൈസിട്ട് സ്കാർ ചടിച്ചു പിന്നെ നമ്മൾ ലോഞ്ചർ ഇട്ടപ്പോൾ കുറച്ച് ഡാമേജ് നൈസിട്ട് പോകുന്നുണ്ട് ഓക്കെ എന്തായാലും ആ ഒരു ലോഞ്ചർ ഇടുന്ന ഒരു ടെക്നിക്ക് പകരം അതായത് എങ്ങോട്ടെങ്കിലും സ്ഥലത്തേക്ക് പെടുത്തിയത് ചുമ്മാ കിട്ടാൽ മതി അതാ അങ്ങനെ ചക്ക് വീണ് മോലെ ആ ചാൻസ് വളരെ കൂടെ ഓക്കെ എന്തായാലും അതിന്റെ ചാർജ് തന്നല്ല നമ്മൾ നൈസിട്ട് താഴെ നോക്കുന്നുണ്ട് കാരണം സോൺ ഫൈറ്റ് നമ്മൾ എടുക്കുന്നില്ല കാരണം ലാസ്റ്റ് സെക്കൻഡ് സോണൊക്കെ വരുവാണെങ്കിൽ നൈസ് നല്ല ബുദ്ധിമുട്ടായിരിക്കും കാരണം ഷോർട്ട് റേഞ്ച് എന്തെങ്കിലും തേങ്ങ ഉണ്ടായിരുന്നു ഓക്കെ എന്തായാലും അവൾ വരുന്നുണ്ട് പൊന്നുമോളെ കയറുവാ
ഇടിച്ചു കൊല്ലും. അതാ പവർ, എന്താ പവർ ഒക്കെ. കഴിഞ്ഞ റൗണ്ട് നമുക്ക് അനുസരിച്ച് ചെയ്യാൻ പറ്റാത്ത ഈ റൗണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കിട്ടിക്കാച്ചി ഇമോട്ട് ചെയ്യുന്നുണ്ട്. വേറെ ലെവൽ വെച്ചാൽ വേറെ ലെവൽ. ബട്ട് അവളെ കുറച്ച് കാണാൻ കഴിയത്തില്ല. അവള് പ്രതികാരത്തിൽ നിന്ന് വന്നിട്ട് അടുത്ത റൗണ്ട് വരുന്നുണ്ട്. പടത്തോടെ സീനാക്കിയ കളിയാണൊക്കെ. സീൻ വെച്ചാൽ അമ്മാതിരവൾ സീനാണൊക്കെ, അമ്മാതിരവൾ സീനാണ്. സോ ഗൈസ് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാ, തളക്കിറക്കി ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം. സോ ലൈക്ക് ചെയ്തിട്ട് മാത്രം മുമ്പോട്ട് ശ്രമിക്കാം. ഏതായാലും ഈ പ്രാവശ്യം മാത്രം ചോദിച്ചാൽ ഗ്രൗണ്ടിൽ കിടന്ന് കളിച്ചാലും വിചാരിക്കുന്നുണ്ട്, അതായത് നിലത്ത് നിന്ന് കളിച്ചാലും വിചാരിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും സമ്മതിക്കത്തില്ല, എന്നെ സമ്മതിക്കത്തില്ല. അവളെ നോക്കിയിട്ട് അവളെ ഫസ്റ്റ് കാണുന്നില്ല. എന്റെ അവരുടെ ടാക്ടിക് എവിടെയൊക്കെ ഒളിച്ചിരുന്നൊക്കെ കളിക്കാൻ പിന്നീട് തോന്നുന്നു. ഞാൻ ഫസ്റ്റ് ഒളിച്ചിരിക്കാൻ വിചാരിച്ചതൊക്കെ ഞാൻ നയിച്ചിട്ട് ഒളിച്ച് കയറി. കാരണം എന്താണ് ഗ്ലോ ആയിട്ട് സെഷൻ നയിച്ചിട്ട് വേറെ സ്ഥലത്ത് ഒളിച്ച് കയറി ഗ്രീൻ ടെക്നിക്ക് ഞാൻ ഇന്നത്തെ ലാസ്റ്റ് റൗണ്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ കണ്ടുവെക്കാം, വേറെ വെച്ചാൽ വേറെ ലെവലാണ്. ഓക്കെ, എന്തായാലും എവിടെ അവളെവിടെ വഴേ, എവിടെയാണ് വഴേ, പറ വഴേ, എവിടെ കാണുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു നേരിട്ട് പറഞ്ഞു നോക്കുവാണ്. കാരണം അവരുടെ കണ്ണു നോക്കുമ്പോൾ അവിടുന്ന് വീട് നോക്കുന്നൊക്കെ. എന്റെ മോനെ അവിടെ പറക്കുന്നു, ഞാൻ പറക്കുന്നു, ഒന്നും നോക്കില്ല. ഏതാ ഡിസ്റ്റ് ഏത് ഡാമേജ് ഒക്കെ സ്റ്റാറിന്റെ മാനം കളയാൻ വേണ്ടിയൊക്കെ ഏതൊക്കെ വെച്ച് ഡാമേജ് ഒന്നൊക്കെ. എന്നിട്ട് അവിടെ താഴെ കഴിഞ്ഞിട്ട് എന്റെ കുറച്ച് ഹെഡൊക്കെ ഒമ്പുമ്പോ ഹെഡ് വരും. ഓക്കെ, അത്യാവശ്യം ഹെഡ് കയറി കാര്യങ്ങൾ കയറി പിന്നെ നമ്മൾ നോക്കണം. ലോഞ്ചിലേക്ക് ചുമ്മാ കണ്ണുംപൂട്ടിയും വെച്ചോളാം. കാരണം അതവാങ്ങാനും കേസ് അതവാങ്ങാനും ബിരിയാണി കിട്ടിയല്ലോ. സോ അതുകൊണ്ട് നയിച്ചിട്ട് ലോഞ്ച് ചുമ്മാ എടുത്തിട്ടുണ്ട്. അവിടെ ഞാൻ ഓടി വന്ന് കയറുന്നു വിചാരിച്ചാൽ, പക്ഷെ അവളെ കുറച്ച് ബുദ്ധിയോടെ എനിക്ക് മനസ്സിലാക്കി ഐ പി ലെവൽ 100 കേസ് ഒന്നും നോക്കാനല്ല, വേറെ വേറെ മാസാക്കി അവളെ ഗ്ലുവാണെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഏതാ ലോഞ്ചർ കേസ്, ഏതാ ലോഞ്ചർ, രണ്ടെണ്ണം ചുമ്മാ നിർത്തുന്നു. നൈസ് പെവർ ഗൈസ്, എന്തൊക്കെ ഗൈസ്, എന്തൊക്കെ. ഓക്കെ ഗൈസ്, ഇഷ്ടപ്പെട്ടി പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാം. പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്യാം. ഓക്കെ, ഏതായാലും അടുത്ത റൗണ്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ 3-2 എന്നാണ് നിൽക്കുന്നത്. ഓക്കെ, 3-2 ഗൈസ്, 3-2 വേറെ ലെവൽ ഗൈസ്, വേറെ ലെവൽ. ഓക്കെ, എന്തായാലും ഗൈസ് ഒന്നും ചെയ്യാനല്ല, കാലുവരെ പിത്തി മേടിച്ച് അങ്ങ് തേച്ച് വിടുക. ഓക്കെ, അതാണ് നമ്മുടെ ഇപ്പോൾ പരിപാടി. സത്യത്തിൽ ഗ്ലൂ ആയിട്ട് മുമ്പോട്ട് 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 കയറുന്നുണ്ട്. സോ ഗ്ലൂ ആളൊക്കെ കുറച്ചാണ് ഇടുന്നതല്ലാതെ ജസ്റ്റ് അവളെ കാണുന്നില്ല. ഓക്കെ, ലൈസിട്ട് കളി വന്നില്ല. അതായത് ഞാൻ 100-1000 ഗ്ലൂ ആളൊക്കെ ഇട്ട് മുമ്പ് പോകുമ്പോൾ അവൾ ലോഞ്ചിട്ട് നമ്മൾ കൊല്ലും. എന്റെ മോൻ ആ ഒരു അവസ്ഥകൾ ആലോചിച്ച് നോക്കെ, വൻ ദുരന്താണ്. പക്ഷെ എന്തായാലും ഗൈസ് ഈ ഒരു വർഷം അങ്ങനത്തെ ഒരു ദുരന്താവസ്ഥ ഉണ്ടാകാൻ പാടില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. സോ അതുകൊണ്ട് ഗൈസ് അതുകൊണ്ട് ബുഷായിട്ട് ലൈസ് നോക്കുന്നു. എന്റെ മോൻ അവിടെ നോക്കുന്നു. ഓക്കെ, അവളുടെ കയ്യിലാണ് നമ്മൾ ആദ്യം എടുത്തിട്ട് പറ്റായിരുന്ന ഒരു ഗ്രണ്ട് ഉണ്ടല്ലോ, അതായത് ആ ഒരു കൈതീര ഗണ്ണ് ഞാൻ പറഞ്ഞു. സോ നൈസായിട്ട് ആ ഒരു കുറെ എസ് എം ജി ഗണ് പടപടവിടെ വെച്ചോണ്ടിരിക്കുന്ന ആ ഒരു ഗണ്ണ് ഉണ്ടല്ലോ, നമ്മൾ ഇന്ന് കൈ താഴെ വീണോണ്ടിരുന്നത്. സോ ആ ഒരു ഗണ്ണ് അവിടെ ഇരിക്കുന്നത്. സോ അവളെ വെച്ച് എങ്ങനെ ഇത് കാണാം. ഗൈസ് ചുറ്റും ഗ്ലൂ ആയിട്ടുണ്ട്, പക്ഷേ പെട്ടെന്ന് ഗ്ലൂ കൊടുക്കുന്നു. എന്റെ പൊന്നു മോൻ, അതൊക്കെ പെട്ടെന്ന് ഇത്ര പവർ. ഓക്കെ, എന്നാൽ പെട്ടെന്ന് മെഡിക്കറ്റ് യൂസ് ചെയ്യാൻ നോക്കുന്നു. ഓക്കെ, പെട്ടെന്ന് മെഡിക്കറ്റ് യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആ ഒരു ഗണ്ണ് ഇത്ര പവർ ഉണ്ടെങ്കിൽ ഇപ്പോഴാണ് മനസ്സിലായത്. വേറെ ലെവലായിട്ട് ഓക്കെ, വേറെ ലെവലായിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു ഗ്ലൂ പൊട്ടുന്നുണ്ട്. ആ ഒരു കണ്ട് വേറെ ലെവലാണ്. പക്ഷേ എനിക്ക് യൂസ് ചെയ്യാറിയതുകൊണ്ട് അതൊക്കെ ഗ്ലൂ ആയിട്ട് കേട്ടോ. ഇത് പൊട്ടി, ഈ ഗ്ലൂ പൊട്ടിക്കുന്നെങ്കിൽ ഞാൻ അടുത്ത ഗ്ലൂ ആണ്. പിന്നല്ല, വേറെ ലെവൽ, വേറെ ഒപ്പത്തേക്കൊന്ന് പൊട്ടിച്ചോ. പടച്ചോനെ സീൻ സീൻ സീൻ, എന്റെ പൊന്നു മോനെ തീർന്നൊക്കെ. അവളുടെ ക്രോണോയും കൂടെ ഇട്ട് പടച്ചോനെ എന്റെ നടന്നൊക്കെ. ഏതായാലും കുറച്ചൊക്കെ ഡാമേജ് കൊടുത്ത് അവിടെ ക്രോണോയെങ്കിലും പൊട്ടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ മോനെ ഏതാ ഗ്ലൂ ആണ്, ഗ്ലൂ എന്റെ പടച്ചു സീൻ. ഓക്കെ, അവിടെ ഹെഡ് കയറി, ഇല്ല ഹെഡ് അല്ല, പക്ഷേ ഡാമേജ് കയറി. ഓക്കെ, ഗ്ലൂ ആയിട്ടും അടിക്കുന്നു, ഗ്ലൂ ആയിട്ട് ഹെഡ് കയറി. പിന്നല്ല ഓക്കെ, സ്പിന്നല്ല. ഓക്കെ, നോക്കുമ്പോഴത്തേക്ക് കുറച്ച് കുറച്ച് മാത്രമേ വാക്കുള്ളൂ. പിന്നെ റെക്കേ അടിക്കാൻ നിർത്തിക്കും. അടിപൊളി, ഓക്കെ അടിപൊളി. ദുരന്തം പിടിച്ച് കളിയായിപ്പോയി. എന്റെ ഇമോട്ടൊക്കെ കൊടിയൊക്കെ കുത്തുന്നു. നീ തീർന്നു, നീ തീർന്നൊക്കെ. 3-3 ഗൈസ്, 3-3 ഒക്കെ അവസാന ക്രൂഷ്യൽ പോയിന്റ് എത്തുന്നുണ്ട്. സോ ഗൈസ് ഇപ്പൊ തന്നെ അത് കമന്റ് ചെയ്യുക. ആര് ചോദിക്കും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, എന്തായാലും ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക. ഇന്ന് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് നേരെ പോകാൻ എടുത്തിട്ടല്ല, കുറച്ച് ടാക്ടിക് എടുക്കാൻ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇപ്പൊ ഈ ഒരു റൗണ്ട് എടുക്കാൻ പോകുന്ന ടെക്നിക്കല ടെക്നിക്ക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും ഇത് യൂസ് ചെയ്തിട്ടുള്ള ജസ്റ്റ് കമന്റ് ചെയ്യുക. എന്തായാലും ഓരോ നമ്മുടെ കുറച്ച് ഗ്ലൂ ആളുകൾ ഉണ്ടാക്കി. മെയിൻ ഈ ഗ്ലൂ ആളിന്റെ കാര്യം പറഞ്ഞു തരാം. അതായത് നമ്മുടെ പൊസിഷൻ നമുക്ക് മനസ്സിലാവപ്പെടുന്ന നമ്മളെ കൊണ്ടു. സോ അതുകൊണ്ട് ടെക്നിക് ആയിട്ട് കുറച്ച് അതായത് ഗ്ലൂ ആളെ ഇട്ടതിന് ശേഷം, അതായത് പെട്ടെന്ന് നമുക്ക് പൊട്ടിക്കാൻ പറ്റാത്ത രീതി ഗ്ലൂ ആയിട്ട് ശേഷം നമ്മുടെ ക്ലേ, ഐ മീൻ ആ ഒരു ബൊമ്മ ഉണ്ടല്ലോ, അതിനോട് വെച്ചിട്ട് നൈസിട്ട് നമ്മൾ ഒളിച്ചിരിക്കണൊക്കെ. അവൾ വന്ന് അതിന്റെ കൊല്ലുന്ന സമയത്ത് ഇല്ലെങ്കിൽ വട്ടാ പിടിക്കാൻ വേണ്ടി വന്ന സമയത്ത് എന്താണ് നമ്മൾ നമുക്ക് നൈസിട്ട് അവൾ ഒളിച്ചിരുന്ന് കൊല്ലാന്ന് വിചാരിച്ചാൽ നിൽക്കുന്നു. സോ നമുക്ക് അവൾ എന്നേക്കാൾ ബുദ്ധിമുട്ടാണ്. ഓക്കെ, നൈസായിട്ട് എന്താ ലോങ് റേഞ്ച് ചെയ്തിട്ട് ആ ഗ്ലൂവാൾ പൊട്ടിച്ചിട്ട് അത് ക്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു കിടക്കാച്ചി കളിക്കുന്നൊക്കെ പൊന്നാളിയാ സീനൊക്കെ. അവസാനം വരെ തോക്കുന്നു എന്നറിയുന്ന ഒരു തൊട്ടൊരു സെക്കൻഡ്, ഈ തോക്കുന്നതിന് ഒരു സെക്കൻഡ് മുമ്പ് വരെ ജയിക്കുള്ള പരസ്യം നമ്മൾ ചെയ്തിരിക്കും. സോ അത് വേറെ ലെവൽ പരസ്യമായിരിക്കും. സോ അതൊക്കെ ഓക്കെ, ഐ മീൻ പരിശ്രമിച്ച് തോറ്റുപോയ പോട്ടെന്ന് വെക്കും, അതാണ് പോർ. ഐ മീൻ എന്താ, നമ്മളിപ്പോ പരിശ്രമിക്കാതിരുന്നത് ശരിക്കും തോറ്റെന്നാണ് അർത്ഥം. ഓക്കെ, ഐ മീൻ പരിശ്രമിച്ചിട്ട് തോറ്റുപോയ അത് ഹാഫ് വിജയം, ഐ മീൻ ഹാഫ് വിൻ ചെയ്യുന്നതിന്റെ ഒരു അർത്ഥമായിട്ട് ഞാൻ കൂട്ടുന്നുള്ളൂ. സ്വന്തം നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ഗ്ലൂ ആയിരുന്നുണ്ട്. ആ ഒരു ക്ലെയിന്റെ ഇടയ്ക്കായ നമ്മൾ അവിടെ കറക്റ്റ് ആയി മനസ്സിലാക്കാൻ ചാൻസ് വളരെ കുറവാണ്. നോക്കുമ്പോഴത്തേക്കും ഓ മൈ ഗോഡ്, അടുത്തെത്തി, ഓ മൈ ഗോഡ്, എനിമീസ് എവിടെ, ഓ മൈ ഗോഡ്, സി ഐ ഡിസ് എന്നൊക്കെ പറഞ്ഞ പോലെ അവ പറന്നു പോകുന്നു. പിന്നില്ല പറന്നു പോകുന്ന മോഡ് നമ്മുടെ സ്റ്റാർ നിൽക്കുന്നത്. ഏതാണ്ട് കേസ്, എന്തായാലും കേസ് ഈ ഒരു മാച്ച് നമ്മൾ ജയിച്ചിട്ടുണ്ട്. അതായത് 3-4, 3 നിരീ നമ്മൾ ഈ ഒരു മാച്ച് ജയിച്ചിട്ടുണ്ട്. എന്തായാലും കേസ് ഈ ഒരു മാച്ച് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോറിക്കും ബൈ. ഓക്കെ, എന്തായാലും ഒരു കാര്യം കമന്റ് ചെയ്യാൻ മറക്കരുത്. അതായത് ഈ ഒരു മാച്ചത്തെ ഏറ്റവും കൂടുതൽ കിട്ടിലേക്ക് വിളിച്ച ആരും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ റൂബി ഫാൻസ് ജസ്റ്റ് കമന്റ് ചെയ്യുക. അതേപോലെ മീക ഫാൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അതുകൊണ്ട് കമന്റ് ചെയ്യാം. അവർക്ക് കിട്ടി കച്ചിട്ട് ഇടണം. സോറിക്കും ബൈ. ഓക്കെ, ചുമ്മാ തുരത്തി തുരത്തി അടിച്ചിട്ടാ ഞാൻ തുരത്തി തുരത്തി ഫയർ ബട്ടൺ നിന്ന് കൈയെടുത്തു. സത്യം പറ, ഫയർ ബട്ടൺ നിന്ന് കൈയെടുത്തോ.
ശരി എന്നാ നീ ഒന്നും ഇപ്പൊ മനസ്സിലായി അല്ലല്ല പ്രോ പ്ലെയർ ഒന്നും പ്രോ പ്ലെയർ തന്നെ നൂബ് റൂബി ഒന്ന് നൂബ് റൂബി തന്നെ ഏത് കൈദി കണ്ണ മിണ്ടാതിരുന്നോ അതാണ് പറക്കുന്ന ഞാൻ അടിച്ചാൽ പ്രത്യേക കഴിവാണ് മനസ്സിലായില്ലേ അതാണ്.